ഇത് മാസ് ഫോട്ടോസിൽ നിന്നാണ്. നമ്മുടെ ഹീറോൻ്റെ മാസ്റ്റർ വണ്ടി, പഴയ മോഡൽ മാസ്റ്റർ ആണ്. അതിൻ്റെ ബാക്ക് വീലിൻ്റെ ഭാഗത്തു നിന്ന് സൗണ്ടായിട്ടാണ് നമുക്ക് വണ്ടി വന്നിരുന്നത്. അപ്പോൾ നമ്മളത് അഴിച്ച് ചെക്ക് ചെയ്യുന്ന സമയത്ത് ക്ലച്ചിനകത്ത് കുറച്ച് കംപ്ലൈൻറ്റുകളുണ്ട്. അതേപോലെ ഗിയർ ബോക്സിൻ്റെയും ഉള്ളിൽ ഓയിലൊന്നുമില്ലാണ്ട് ഓടി മൊത്തത്തിൽ പ്രോബ്ലത്തിലേക്ക് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. എൻ്റെ മുമ്പിലത്തെ ഫസ്റ്റ് നമ്മൾ കംപ്ലൈൻറ്റ് നോക്കിയിട്ട് എസ്റ്റിമേറ്റ് ആക്കാനായിട്ട് ഒരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോയിൽ അതിൻ്റെ ഡീറ്റെയിൽ ഫുള്ളായിട്ട് പറഞ്ഞേക്കണം കേട്ടോ. അതിനകത്ത് നമുക്ക് ഫുള്ളായിട്ട് നമ്മളിപ്പോൾ ക്ലീൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ബെയറിംഗ് ഒക്കെ മാറ്റാനായിട്ട് നമുക്ക് അയച്ചെടുത്തിട്ടുണ്ട്. ഈ ബെയറിങ്ങുകളും ഓയിൽ സീലുകളുമാണ് നമുക്ക് മാറ്റേണ്ടത് കേട്ടോ. ഗിയർ വീലിന് തേമാനം ഉണ്ട്. അപ്പോൾ നമുക്കിപ്പോൾ എമൗണ്ട് കൂടുതൽ വരുമെന്നുള്ള കാരണം കൊണ്ട് കസ്റ്റമർ പറഞ്ഞതും പ്രകാരം നമ്മൾ ഗിയർ വീല് മാറ്റുന്നില്ല. ഗിയർ വീല് തൽക്കാലം ഇത് തന്നെയാണ് ഇടണേ. ബെയറിങ്ങുകൾ മൊത്തം പോയേണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ബെയറിങ് മാറ്റുമ്പോൾ സൗണ്ടിൽ ഒരുപാട് വ്യത്യാസം വരും. പക്ഷേ വണ്ടി ഓടുന്ന സമയത്ത് ഒരു മൂളിച്ച സൗണ്ട് ഉണ്ടാവും. അത് ഈ ഗിയർ വീല് മാറ്റിയാൽ തന്നെയാണ് മാറുള്ളൂ. അപ്പോൾ അത് മാറ്റണ്ടെന്ന് പറഞ്ഞത് കൊണ്ട് നമ്മളത് മാറ്റുന്നില്ല. അപ്പോൾ അതുപോലെ ആ മൂളിച്ച സൗണ്ട് അതേപോലെ തന്നെ നിലവിലുണ്ടാവും കേട്ടോ. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം ഗിയർ വീലുകൾ മാറ്റിയാലാണ് ആ കംപ്ലൈൻറ്റ് മാറുള്ളൂ. ഗിയർ വീലൊക്കെ മാറ്റി ഓടിച്ചുകഴിഞ്ഞാൽ വണ്ടി വളരെ സ്മൂത്തായിട്ടുള്ള രീതിയിൽ ഓടും. പക്ഷേ നമുക്ക് എമൗണ്ട് പേ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് എമൗണ്ട് കുറയ്ക്കാൻ പറഞ്ഞതിൻ്റെ പ്രകാരം ഗിയർ വീലുകൾ മാറ്റണില്ല. അതിൻ്റെ ഓയിൽ സീലും ബെയറിങ്ങും കാര്യങ്ങളൊക്കെയാണ് മാറ്റണത്. ഗിയർ വീലുകൾക്ക് അത്ര വലിയൊരു പ്രോബ്ലത്തിലേക്കില്ല. നമുക്ക് ഈ പിന്നിയൻ വീല്, ഈ രണ്ട് വീലാണ് ഇച്ചിരി പ്രോബ്ലമായിട്ട് തോന്നണുള്ളൂ കേട്ടോ. അപ്പോൾ മാറ്റുകയാണെങ്കിൽ മൊത്തത്തിൽ മാറ്റിയിട്ട കാര്യമായിട്ടുള്ളൂ. കാരണം എന്താ വെച്ചാൽ ഒട്ടും ഓയിൽ ഉണ്ടായില്ല, നല്ല രീതിയിൽ ചെളി പിടിച്ചൊരവസ്ഥയിലാണ് ഉള്ളത്. അപ്പോൾ നമ്മളിപ്പോൾ ഇതൊക്കെ ചെയ്തതിന് ശേഷം ഗിയർ ഓയിലൊക്കെ മാറ്റി റീസെറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് അതിൻ്റെ ഇപ്പുറത്തെ ഭാഗത്ത് ബെൽറ്റ് വർക്ക് ചെയ്യുന്ന ഭാഗത്ത് ഇതിൻ്റെ ഈ പുള്ളി കാര്യങ്ങളൊക്കെ ഡാമേജ് ഉണ്ട്. അപ്പോൾ ബാക്കിലേക്ക് വരുന്ന ഈ പുള്ളി വീലുകൾ നമ്മൾ മാറ്റുന്നുണ്ട്. അതേപോലെ തന്നെ ബെൽറ്റ് ഇത് നമുക്ക് എടുക്കുന്നത് ഡ്യൂപ്ലിക്കേറ്റ് ബെൽറ്റാണ്. അപ്പോൾ ആ ബെൽറ്റും മാറ്റി നമ്മൾ റീസെറ്റ് ആക്കണുണ്ട് കേട്ടോ. അപ്പോൾ അത്രയും കേസാണ് നമ്മൾ അതുമായി ബന്ധപ്പെട്ട് ചെയ്യുന്നത്. പിന്നെ ബാക്കിലത്തെ ബ്രേക്ക് ലൈനർ മാറ്റുന്നുണ്ട്. അപ്പോൾ നമ്മളത് ചെയ്യാനായിട്ട് എടുത്തു വെച്ചേക്കാണ്. അപ്പോൾ അതിൻ്റെ ഫേസ് സെറ്റ് ഡ്രൈവ് എന്ന് പറഞ്ഞിട്ട് യൂണിറ്റ്, അതേപോലെ ഇത് രണ്ടും കൂടി വരുമ്പോഴാണ് നമുക്ക് ആ ബാക്കിൽ ആ പുള്ളി പോലെ ആവണത്. ഹൈറ്റ് അതിന് ഒരെണ്ണത്തിന് 815 രൂപ നമുക്ക് കോസ്റ്റ് വന്നിട്ടുണ്ട്. അത് ഹോണ്ടയിലെ പാർട്സാണ്. ഇത് 570 രൂപ തന്നെയുണ്ട്. പിന്നെ അതേപോലെ തന്നെ ബെൽറ്റ് നമ്മൾ മാറ്റുന്നുണ്ട്. 456 രൂപയാണ് വന്നെ. ഹീറോനെ അപേക്ഷിച്ച് ഹോണ്ട റേറ്റിന് പാർട്സിൻ്റെ റേറ്റ് കുറവുണ്ട്. കമ്പനി ഹോണ്ടയുടെ ജെനുവിൻ പാർട്സാണ്. അതുകൊണ്ടാണ് നമ്മളത് യൂസ് ചെയ്യുന്നത് കേട്ടോ. പിന്നെ അതിൻ്റെ ഉള്ളിൽ വന്ന ഓയിൽ സീലുകൾ, ബെയറിങ്, അതേപോലെ ബാക്കിൽ വന്ന ബ്രേക്ക് ലൈനർ. ബ്രേക്ക് ലൈനർ 271 രൂപ തന്നെയുണ്ട്. പിന്നെ അതിൻ്റെ ഉള്ളിൽ വന്ന പിന്ന്, റോളർ, ഓയിൽ സീലൊക്കെയാണത് കേട്ടോ. ഇത്രയും ഭാഗമാണ് നമ്മൾ ചെയ്യണേ. അപ്പോൾ വേറെ നമ്മളതുമായി ബന്ധപ്പെട്ട് യാതൊരു അതിൻ്റെ വേരിയേറ്റർ ബോഡിയൊക്കെ ഫ്രണ്ടിൽ വന്ന വേരിയേറ്റർ ബോഡിയൊക്കെ ഡാമേജ് ഉണ്ട്. അപ്പോൾ അതൊക്കെ തൽക്കാലം സ്കിപ്പ് ചെയ്ത് വിടാണ്. പേയ്മെൻറ്റ് ആളുടെ ക്യാഷ് ഇല്ല എന്ന് പറഞ്ഞത് കൊണ്ട് നമുക്ക് അതൊക്കെ തൽക്കാലം പെൻഡിങ് നിർത്തിയേക്കാണ്. പിന്നീട് അത് അയച്ച് ചെയ്യേണ്ടി വരും. ഇപ്പോൾ ഗിയർ വീലിൻ്റെ ആയാലും സൗണ്ട് കൂടുതലായിട്ട് വന്നാൽ പിന്നീട് അയച്ച് ചെയ്യേണ്ടി വരും. ഇപ്പോൾ തൽക്കാലം വണ്ടി ഓടിക്കണമെങ്കിൽ ഇത്രയെങ്കിലും ചെയ്താലാണ് വണ്ടി ഉപയോഗിക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ അത്രയും ഭാഗം നമ്മൾ ക്ലിയർ ചെയ്യണുണ്ട്. അപ്പോൾ അതിൻ്റെ എസ്റ്റിമേറ്റഡ് ഡീറ്റെയിൽസ് ഇന്നലെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതും പ്രകാരം നമുക്കത് ക്ലോസ് ചെയ്യാവുന്ന രീതിയിൽ ചെയ്യണുണ്ട് കേട്ടോ. പിന്നെ എൻജിൻ ഓയിലൊക്കെ ഒരല്പ ലെവൽ കുറവുണ്ട്. അതൊക്കെ കൂട്ടത്തിൽ കിടന്ന് ടോപ്പപ്പ് ചെയ്തേക്കാം. അപ്പോൾ വർക്ക് കംപ്ലീറ്റ് ആകുമ്പോൾ വിളിക്കാം. ഏതായാലും ചെയ്യുന്ന വർക്കിൻ്റെ ഒരു ഡീറ്റെയിൽ ആണത്. ഈ രീതിയിലാണ് നമ്മൾ വർക്ക് കംപ്ലീറ്റ് ചെയ്യണം കേട്ടോ.